പല തരത്തിലുള്ള ബോട്ടിലാറ്റ് തന്നെയുണ്ട്. അതിൽ നമുക്ക് വ്യത്യസ്തം വരും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാറ്റാണ്. അപ്പൊ എന്താണ് നമുക്ക് വീട്ടിൽ കാണാം. അപ്പൊ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണമായിട്ട് കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയാണ്. നമുക്ക് ആദ്യമേ ഈ കാപ്പിപ്പൊടി ഒന്ന് വെള്ളത്തിൽ ചതച്ചെടുക്കാം. നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പേപ്പറാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കൊണ്ടുവന്നാൽ അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിൽ മുറിച്ച് കൊടുക്കാം. റൗണ്ട് ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും. നമുക്കിതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓരോരോ പേപ്പറായിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുക. നമ്മൾ മുക്കി ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഉണക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട്. ഉണക്കി എടുത്തതിന് ശേഷം കാണുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ഓൾഡ് പേപ്പറിൻ്റെ ഒരു നിറത്തിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്യാൻഡിൽ എടുത്ത് ഇതിൻ്റെ സൈഡെല്ലാം ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുക്കുക. രീതിയിലെല്ലാം പേപ്പറും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ പേപ്പറിൻ്റെ പീസും നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടിലെ ഈ പേപ്പേഴ്സ് എല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പശയും കൊണ്ട് തന്നെ കുറച്ചുകൂടെ ലിക്വിഡ് ഉണ്ടാക്കും. അതിനായി നമുക്ക് 2:1 എന്ന റേഷ്യോയിൽ പശയും വെള്ളം കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2:1 എന്ന റേഷ്യോയിൽ നമ്മൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ബോട്ടിലയിൽ ഒന്ന് തേച്ചിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ ചെറുതായിട്ട് കത്തിച്ച് വെച്ച ആ പേപ്പർ പീസസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമുക്കിതുപോലെ എല്ലാ പേപ്പേഴ്സും ഈ ബോട്ടിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലൂവിൻ്റെ ഒരു കോട്ടും കൂടെ എൻ്റെ മുകളിലാണ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. വാർണിഷ് ഉള്ളവർക്ക് വാർണിഷ് അടിക്കാം. വാർണിഷ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഗ്ലൂ എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം വാർണിഷ് അടിക്കുക. ഇപ്പം ഇവിടെ വാർണിഷ് ഇല്ലാതുകൊണ്ട് നമ്മൾ വാർണിഷ് അടിക്കുന്നില്ല. ഇപ്പോൾ ഇതിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും സ്പേസ് ലീവ് ചെയ്തു. നമുക്ക് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കട്ടികളെന്ന പോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.